രണ്ട് വശവും ഞാൻ രണ്ടായിട്ട് പറയുന്നുണ്ട്. ഈ പൈസക്കാരെ നിങ്ങളുടെ നിലക്ക് വാങ്ങാൻ വിചാരിച്ച ഇവരെ ഞങ്ങൾ ആട്ടി ഓടിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തായി മനസ്സിലാക്കി? രണ്ട് ഉപ്പി എന്റെ മക്കി എടുക്കുന്നവരാണ് ഓഫീസ് നിന്നത്. നമുക്ക് എല്ലാവർക്കും പണം കാണും അവിടെ പിന്നാലെ ബാബർ ഷാപ്പിലെ കല്ല് പോലെ അതാണ് തേഞ്ഞ് തേഞ്ഞ് പോവാണ് മാർക്കിസ് പാർട്ടി. അപ്പൊ അത് കിട്ടാൻ വേണ്ടി കണ്ട് മലയാളികൾ മുതലാളിമാര് കോമാളിമാര് ഒക്കെ എന്നെ സ്ഥാനാർത്ഥി നോക്കി ചാലക്കുടി ഒരു കോമാളി ഉണ്ട് സ്ഥാനാർത്ഥി. അത് നിങ്ങൾ ആലോചിച്ചു വടകരയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് അല്ല സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് കാലിത്തിന് തന്നെ വോട്ടിട്ട് നിങ്ങൾ 2500 വോട്ട്. ഞാനാണ് ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിനെ ഒരു കേരളത്തിൽ കെട്ടിവെച്ച പണം നഷ്ടപ്പെടുന്ന ആദ്യത്തെ ഒരു സ്ഥാനാർത്ഥി ഞാനാണ്. കാരണം എന്താ വെച്ചാൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് 2500 വോട്ട് പൈസ കിട്ടിയ കമ്പിടിച്ചാൽ ഏത് നക്കി എടുക്കുന്നു. ഞാൻ അതാ പറഞ്ഞത് നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല. ഓരോട് ആ വാശി തന്നെ പറയാൻ പറ്റുള്ളൂ. ഓരോട് നിന്ന് നേരായി പറഞ്ഞിട്ട് കാര്യമില്ല. പണ്ട് ബഷീറാക്കാനാണ് എന്റെ വാപ്പ അസംബ്ലി നടക്കുമ്പോൾ 1987 പറഞ്ഞു ബഷീറാക്ക മറ്റേ ഇവിടുന്ന് ജയിച്ച് പെരുന്നം ജയിച്ച് വന്ന് കണ്ട് കേരള ദേവസ്വം ലൈബ്രറിയിൽ ബഷീറാക്ക വാപ്പാന്റെ ഒരു പുസ്തകത്തിൽ ബഷീറാക്ക ഇരുന്നാ അതിന് ബഷീറാക്ക അസംബ്ലിയിൽ നിൽക്കുമ്പോൾ ലൈബ്രറി എന്താ ബഷീറാക്ക നോക്കി വെച്ചു അല്ല നാളെ പ്രസംഗം ഉണ്ട് ഞാൻ എന്നെ പ്രിപ്പയർ ചെയ്യണം. അല്ല വാപ്പ അനക്കിട്ട കാറ്റ് വെച്ചു കമ്മ്യൂണിസ്റ്റുകാരോട് വേറെ പോതിയൊരു കാര്യമുണ്ട് ഓന് മർമ്മത്തിന് രണ്ട് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അല്ല അങ്ങനെയാണ് ലക്ഷറാക്കങ്ങളെ ആ അതാണ്. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ ഓരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ആൾക്കാർക്കുണ്ട് ആട് വന്നാല് മറ്റുള്ള അങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ 10 കൊല്ലം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും അതൊക്കെ നമ്മൾ ആലോചിക്കണ്ടേ. ഇപ്പൊ ഈ ഗവൺമെന്റ് ആ ഉമ്മൻചാണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അപ്പൊ എന്തൊക്കെ നേട്ടം എത്ര ആൾക്കാരെയും രണ്ടെന്നാളെയും കുട്ടിയെ പിടിച്ച 50,000, 50,000, 70,000 ഇപ്പൊ ഒരു മുഖ്യമന്ത്രി ആക്കിക്കൊന്ന് പോയി കാണാൻ കഴിയും. ഒന്നും വേണ്ടെങ്കിൽ സുഹൃത്ത് അദ്വൈമാർ ഇന്റെ മുമ്പിൽ നിന്ന് പിണറായിനോട് ഒരു സ്വകാര്യം പറ്റാതെ എന്നാ തന്നെ സംഭവിക്കുക അറിയണം. ഓരോറ്റ കുട്ടി അടുക്കുന്ന മക്കളെ നിങ്ങൾ പറഞ്ഞാൽ നമ്മളെ ഉമ്മൻചാണ്ടി അടുത്തിനാണ് വന്ന ഇവിടെ കിടന്ന സഹോദരിമാർക്കും നിങ്ങൾക്കും അപ്പൊ ഉമ്മൻചാണ്ടി ചികിത്സ കാര്യങ്ങളോ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ആർക്കും പ്രശ്നം നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു മുഖ്യമന്ത്രി ആക്കിയും കാണാൻ കഴിഞ്ഞു ജിന്നിന് വോട്ട കെട്ടിയ മാതിരി 20, 28 കാറിൽ നിങ്ങൾ ഇയാളോട് പോകരുത്. അവിടെ പിന്നെ എവിടെ ഉള്ളത്? പിന്നെ കമ്മ്യൂണിസ്റ്റാരെ ഏത് കാര്യത്തും പറയും തോൽക്കാതെ കണ്ടാ പറയും കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യാണ് പൊന്നാറ മക്കളിൽ നിന്ന് ഒറ്റ ഒന്നും കിട്ടൂല. അവിടെ ഒരു മുണ്ടെടുത്ത ഇവിടെ ഒരു മുണ്ടെടുത്ത ഒരു മോദി അവിടെ മുണ്ടെടുക്കാത്ത ഒരു മോദി എന്ന് പറഞ്ഞ മാതിരിയാണ് ഏർപ്പാട്. അപ്പൊ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ ജയിക്കണം. വികസനം കാര്യങ്ങളൊക്കെ അതിന്റെ ഘട്ടങ്ങളായി വരും. പിന്നെ എം പിക്ക് വികസനം കൊടുക്കുന്ന ഒരു പരിചയമുണ്ട്. എല്ലാം കൂടി നമ്മളുടെ വസ്ത്രങ്ങളെ ഏൽക്കണ്ട. കാരണം അതിന് അത്യാവശ്യം കഴിഞ്ഞുള്ളൂ. അതിന് കഴിഞ്ഞു നമുക്ക് ഇനിയിപ്പോ നടക്കും. രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ട് എന്ത് യു പി എ അധികാരത്തിൽ വന്നാൽ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന് ഒരു വകുപ്പുണ്ടാവും എന്ന് പറഞ്ഞത്. ആ വകുപ്പുണ്ടാവുമ്പോൾ രാഹുൽ ഗാന്ധി എഴുതുന്നത് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കടപ്പുറത്തെ നമ്മുടെ മത്സ്യത്തൊഴിലാളികൾക്ക് കേന്ദ്രത്തിൽ കിട്ടാൻ നമുക്ക് കഴിയും. അത് ഭക്ഷ്യാക്കാൻ നമുക്ക് അർപ്പിച്ചു ചെയ്യാം. അല്ലാതെ ഇല്ലാത്ത കാര്യം പോയി വേണ്ടി വേണ്ടി പോകാൻ പറ്റും. പിന്നെ നാളെ നിങ്ങൾ എവിടെയാന്ന് ചോദിച്ചു. അപ്പൊ നമുക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പറയുന്നത് നമ്മൾ ജയിക്കണം. നമുക്ക് എന്താ വെച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു 15-20 വോട്ടിന്റെ ലീഡ് നമുക്ക് ഉണ്ടാകും. പണ്ടത്തെ താനൂരല്ല ശരിയായി വെച്ച താനൂരല്ല നിങ്ങൾക്ക് അറിയാം. അതിന്റെ അർച്ചക്കണ്ടം മുഴുവൻ തിരുവങ്ങാടിക്ക് പോയി ബാക്കിയുള്ള പഞ്ചായത്തുണ്ട് അതുമാണ്. അപ്പൊ അതിനിപ്പോ നിങ്ങൾ നമ്മളെ കുറ്റം പറയണത് പക്ഷെ അത് ഉഷാറാണ്. ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ ആളും വാളും ഒക്കെ ഉണ്ട് എണ്ണുമ്പോൾ നമുക്ക് അത് വോട്ട് കാണാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ അതാണ് ഇത് പ്രശ്നം. പിന്നെ അദ്രാമ ഗാഢവേള എത്തി ഒരാഴ്ച അതിന് എടുക്കടി അതാ പിന്നെ നിങ്ങളെ നേട്ടം എന്താ നിങ്ങൾക്ക് അയച്ചു ചെയ്യാം. അല്ല ഇതൊക്കെ ചെയ്യാം. ഇതൊക്കെ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ നിങ്ങളതൊക്കെ പറയണം. ചെറുപ്പക്കാരതൊക്കെ മനസ്സിലാക്കണം. അതാ മോർച്ചകൾ അതാ ഒരാഴ്ചക്ക് ഉണ്ടാവുള്ളൂ. അതൊരാഴ്ചക്ക് ഉണ്ടാവുള്ളൂ. ഇത് സ്ഥായിയായിട്ട് നടക്കണം. ഇത് അവനാന തല ഉടലുമാണോ എന്നുള്ള തീരുമാനിക്കണമെങ്കിൽ ഇപ്പൊ ബഷീറാക്കാട് ജയിച്ചു പോയിട്ടില്ലെങ്കിൽ അല്ലാതെ അത് കെട്ടിപ്പിടിച്ചിട്ടാണ് വിളിച്ചത്. അതായത് നാടൻ ഭാഷ പറഞ്ഞാലും. അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. ഇന്ത്യയിൽ പക്ഷേ ഇവിടെ ഷോക്കത്ത് പറഞ്ഞല്ലോ നിങ്ങൾക്കറിയാം. ഞാൻ മുസഫർനഗറിൽ പോയിരുന്നു. അന്ന് അസംബ്ലി നടക്കുന്ന സമയം 2015 മെയ് മാസം 16-ാം തീയതി. അന്ന് ഞാനായിരുന്നു മുസ്ലിം ലീഗിന്റെ MLA പ്രതിനിധീകരിച്ച് അന്ന് ആ പരിപാടി പങ്കെടുക്കാൻ വേണ്ടി. നിങ്ങളറിയാം ഇവിടെ പങ്കെടുത്ത് നിങ്ങൾക്ക് അങ്ങനെ ആൾക്കാർക്ക് കൂടുതലും. അവിടെ ആണെങ്കിൽ ഗവൺമെന്റ് മാറി യോഗ്യത നേതൃത്വത്തിലെ ഒരു ഗവൺമെന്റ്. അവിടെ അമ്മസാഹിബിന്റെ സമയത്താണ് ഈ വൈറ്റ് തർക്കമുണ്ട്. അന്ന് യു പി മുഖ്യമന്ത്രി പിന്നെ അഖിലേഷ് യാദവാണ് അന്ന് അവിടുത്തെ കലക്ടറും എസ് പി പോലീസും ഒക്കെ കൂടി ആയിട്ട് ആൾക്കാർ പോയിട്ട് രാജകീയമായി പോയിട്ട് അവിടെ തറക്കലിട്ടു. രണ്ടാമത് നമ്മൾ അവിടെ 62 വീടുണ്ടാക്കി 2 ഏക്കർ 60 സെന്റ് സ്ഥലത്ത്. ആ 60 വീട് കൊടുക്കുന്ന സമയത്ത് ബഷീറാക്ക് ഭയങ്കര ടെൻഷൻ, കുഞ്ഞാലിച്ചാലും ടെൻഷൻ. എന്താ നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ് ബി ജെ പി കാരൻ ആ പെരിക്ക് ആളെ താമസിപ്പിക്കുന്നതിന്റെ പേടി നമുക്ക്. നിങ്ങളൊന്ന് ആലോചിച്ചോ. അവിടെ ചെന്നിട്ട് നമ്മൾ രാവിലെ പോവുകയാണ്. രാവിലെ പോയി 10 മണിക്ക് പോകുമ്പോൾ നിങ്ങൾ കാണണം അതിന്റെ അവസ്ഥ.
ഇവിടെ 2013 മുസഫർ നഗറിൽ ലഹള ഉണ്ടായപ്പോൾ അവിടെ നൊടിച്ചില്ലാന ആളുകൾ കൊല ചെയ്യപ്പെട്ട് അതിന് പാലാന ചെയ്ത് നമ്മളുണ്ടല്ലോ മറ്റേ ഇവിടുക്ക് ഇസ്ര പോയി അറിയണ്ടല്ലോ പക്ക നിവാസികൾ മദീനത്തിൽ. അതേമാതിരി അവിടെയുള്ള ഈ ലഹളയിൽ വീടും ഒക്കെ നഷ്ടപ്പെട്ട് ആളുകൾ അവിടെ പാലാന ചെയ്തു തൊട്ടടുത്ത ഒരു സ്ഥലത്തേക്ക്. ഈ മുസഫർ നഗർ എന്നൊരു ജില്ല, ആ മുസഫർ നഗറിൽ അവിടെ ചെന്നിട്ട് അവർക്ക് 2 കൊല്ലം അവിടുത്തെ ഒരു 10-35 കുടുംബങ്ങള് 62 ആളുകൾക്ക് ഒരു അഭയം കൊടുത്തു. എങ്ങനെ കൊടുത്തു? ആകെ അവിടെ റൂം എന്ന് പറഞ്ഞാല് 2 റൂമാ, ഒരു തായറ അതിന്റെ കരിങ്കല്ലിലുണ്ട്, ചെറിയ ഇസ്റ്റി കട്ട, ഒരു ബാത്റൂം പുറത്ത്, ഒരു ചൂള, ഇതിലാണ് 62. നമ്മളുടെ പിന്നെ പുതിയാപ്പിള്ള അവിടെ നിന്നിട്ട് വിരുന്നാരും എന്താ പെണ്ണുങ്ങൾ മാപ്പിള്ളോട് ചോദിച്ചു ഓൽക്ക് പോകാനായി ചോദിച്ചു അല്ലേ. 2 ദിവസം കഴിഞ്ഞാല് അപ്പുറത്തു നിന്ന് പെണ്ണുങ്ങളോട് വന്ന പുതിയാപ്പിള ചോദിച്ചു, അല്ല ഒരു ബോർഡിൽ ചോദിച്ചു. അവിടെ 2.5 കൊല്ലേന് ഈ പാവപ്പെട്ട ആളുകൾക്ക് 5 വീട്ടും കുട്ടികളില്ല, ആൾക്കാർ താമസം. അത് മാത്രമാണോ? ഓരോ തായരിയിൽ എരുമനാട് കെട്ടിയിട്ടുണ്ടോ? അവിടെ എരുമനാട് കെട്ടിയിട്ട് നമ്മളിങ്ങനെ കണ്ണിലിങ്ങനെ കാണാണ് നോക്കി. അവിടെ ഇതുപോലെ ഒരു ഒഴിഞ്ഞ സ്ഥലമുണ്ട്. ആ ഒഴിഞ്ഞ സ്ഥലത്ത് എന്താ ചെയ്യുന്നത്? ഈ ചെറിയ പെൺകുട്ടികൾ അവിടെ കൂടിയിട്ട് ഈ ചാണകം പത്തിരിപ്പിളിന്റെ ഇതിലാക്കിയിട്ട് അത് ഉണക്കി വെച്ചിട്ട് തീ കത്തിക്കാൻ വേണ്ടി ഇതാണ് സാധനം കൊണ്ടുവരുന്നത്. ഇതാണ് കൊണ്ടുപോകുന്നത് എവിടെ കാണണം, അടക്കേന്ദ്ര UPയില് മുസഫർ നഗറിൽ. എന്നിട്ട് ഇതാണ് കത്തിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിലാണ് അവിടെയാണ് ബഷീർ സാഹിബ് അദ്ദേഹത്തിന്റെ പ്രവർത്തനം കാണണമെങ്കിൽ 62 വീട് 2.5 ഏക്കർ സ്ഥലം എടുത്തിട്ട് വൈത്രമ ഭവന പദ്ധതിയിൽ ഇരട്ട വീടായിട്ട് 62 ആക്കാണ്ട് കൊടുത്തത്. അവിടെ ഇതേ ഇങ്ങനത്തെ പന്തൽ എങ്ങനെയാണ്? പഴയ സാരി, നമ്മുടെ ഓയിലിന്റെ സാരി, പണ്ടത്തെ ഓയിൽ സാരി പണ്ടൊക്കെ കെട്ടിയിരുന്നു. ആ കോറ സാരി അതൊരു പന്തലായിട്ട് കെട്ടിയിട്ട് കാളകൾ ബൈക്ക് അങ്ങോട്ട് 47 ഡിഗ്രി ചൂടുമ്പോ കുട്ടികളൊക്കെ ഈ മട്ടുപാവ 47 ഡിഗ്രി ചൂടില് നിൽക്കുക. അവിടെ കുറച്ച് മുട്ടായി നമ്മുടെ KMCC-ക്കാരാണ് കൊടുത്തപ്പോ ആ മുട്ടായിക്ക് പുതിയ പോലെ എത്രയും ഇറങ്ങണം. നമ്മളൊക്കെ സ്വർഗത്തിലാണ്. അതൊക്കെ ഉണ്ടാക്കിയത് ഇവിടെ UDF-ഉം കോൺഗ്രസ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മനസ്സിലാക്കേണ്ട കുറ്റം പറയാം. ഞാൻ അതിനനുസരിച്ച് വോട്ട് ചെയ്യാം. ഇന്നലെ ഒരു പൈസക്കാരൻ വരാം, നിങ്ങളാണ് വിലക്കോ, അവനാണ് ഉളുപ്പും സുറും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ വോട്ട് വശീലാടി പോയി. 2 ഉൾപ്പാടുകാർ നിൽക്കണ്ട. ഞാനൊക്കെ പറയണതല്ലോ നിങ്ങൾ നമ്മളെ കുട്ടികളായതുകൊണ്ട് നന്നാകാൻ വേണ്ടി പറയാം. ഏത് ഇതിലൊക്കെ നിങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പ് നിങ്ങൾ കാണണം. സാധാരണ ഇന്ത്യ പറഞ്ഞു നിങ്ങളൊക്കെ മുത്തലാക്കി വിളിക്കുന്നപ്പോൾ ബഷീറാക്കാന്റെ പ്രസംഗങ്ങളും ആലോചിച്ചിട്ട് ഞാൻ അപ്പൊ അങ്ങനെ ബനാദ്വാല സാഹിബിനെ ആലോചിച്ചു. ആ ഷവാനോ കേസിൽ അന്നത്തെ അദ്ദേഹത്തെ ഇന്ത്യ പാർലമെന്റിൽ ഉണ്ടായിരുന്ന ആ ബില്ല് പാസ്സാക്കാൻ വേണ്ടിയുള്ള ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായ ഒരു അവസ്ഥ. അപ്പൊ നമുക്ക് ജയിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ 2 വിധിയാണ്. ഒന്ന് പിണറായിക്കുള്ള ഒരാഴ്ച. ഒന്ന് ഇവിടെ ഇനി പൈസക്കാർ വന്നിട്ടാണ് നിങ്ങളങ്ങനെ 4 നടത്താൻ പറ്റില്ല. ഒരു പ്രാവശ്യം കണ്ടുകൾ മറ്റേ എം എൽ എ നിയാസിന് ഒരു പ്രാവശ്യം കണ്ടുകൾ ഇപ്പൊ എന്ത് എന്താ നിങ്ങളുടെ വിലക്കുക? എന്ത് ആത്മാഭിമാനമൊന്നുമില്ല. ഇവിടെ ഓരോരുത്തരാണ് വരിക. പിന്നെ നമ്മുടെ നാട്ടിലാണ് ഒരു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യ ഇലക്ഷൻ ഉണ്ട്, ഈ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണ്. കോൺഗ്രസ് ആർക്കാണ്? ഞാൻ ചോദിക്കണം, ജവഹർലാൽ നെഹ്റു ഇല്ലുണ്ടെങ്കിൽ ഓ കോൺഗ്രസ് അല്ലേ ഉള്ളൂ, ഓ കമ്മ്യൂണിസ്റ്റ് ആലോചിച്ചോക്കി. ജവഹർലാൽ നെഹ്റുവിന്റെ ആദർശം ഓ കോൺഗ്രസ് അല്ലാവുള്ളൂ, ഓ CPM-ന്റെ കുടുംബം. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അത് കോൺഗ്രസ്സാരല്ല, കോൺഗ്രസ്സാർക്ക് അറിയില്ല. അപ്പൊ നമ്മുടെ സ്ഥാനാർത്ഥി UDF-ന്റെ സ്ഥാനാർത്ഥി ബഷീറാക്കാണ് ഇന്ത്യ പാർലമെന്റ് പോയ നമുക്ക് അസെറ്റാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ബഷീർ സാഹിബിനെ നമ്മൾ പമ്പിച്ച ഭൂരിപക്ഷത്തോട് ചോദിച്ച് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ടായ ആ പരാജയം മറികടന്ന് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്കും നമുക്ക് ഐക്യ ജനാധിപത്യത്തിന് ഒറ്റക്കെട്ടായി നല്ല വിജയം ലഭിക്കാൻ ബഷീറാക്കാർ ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോട് വിജയം നിങ്ങൾ ജയിപ്പിച്ചോണ്ട് വരും. ബാക്കി പിന്നെ ഞാനൊക്കെ കണ്ടു. അപ്പൊ നമുക്ക് ഉഷാറാക്കി തരാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ബഷീറാക്കാരെ പമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. ജയ്.